ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ മന്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിന് മിസ്റ്റർ ഷെഫിൻ്റെ മന്തി മസാല പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വലിയൊരു സവോള എടുത്തിട്ടുണ്ട്, നടുമുറിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി, പട്ട ഗ്രാമ്പൂ, ഏലക്ക, ബ്ലാക്ക് ലെമൺ, കുരുമുളക്, മാഗി ക്യൂബ്, പിന്നെ ഇത് ബസ്മതി റൈസ് ഉണ്ടല്ലോ നമ്മൾ മന്തി വെക്കാറ്, അതിന് പകരം ഞാനിന്ന് മറ്റേ ബിരിയാണി റൈസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എപ്പോഴും ബസ്മതി റൈസ് കൊണ്ട് വെക്കുക, അപ്പോൾ ഒന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യണം, ഒരു കോഴിയാണ് കേട്ടോ അത്. അപ്പോൾ അതിന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് മന്തി മസാലപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മുളകും പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടാണ്. പിന്നെ അതിൽ ഇഞ്ചി വെളുത്തുള്ളി, പുതിനില, പിന്നെ ബ്ലാക്ക് ലെമൺ, പിന്നെ ആ സവോള ചെറുതായി കട്ട് ചെയ്തത് ഞാൻ ഇതിൽ കൂടെ ഇട്ടാ. പിന്നെ തക്കാളി ഞാൻ അരച്ചതാണ്, ഒരു തക്കാളി അരച്ചതാണ്, അത് ഞാൻ ഇതിൽ കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. എപ്പോഴും പറയണ പോലെ മാഗി ക്യൂബ് ഇടുകയാണെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറവ് മതി, അതിൽ നന്നായി ഉപ്പുള്ള സാധനം കേട്ടോ ഈ മാഗി ക്യൂബ്. അപ്പോൾ അത് നന്നായി യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ രീതിയിൽ മന്തി ഉണ്ടാക്കിയ ഒരു വീഡിയോ എന്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒന്ന് അതൊന്ന് കയറി നോക്കാട്ടോ, അതും ഇതും വ്യത്യാസം കാണാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ അധികം നേരം ഒന്നും വെച്ചിട്ടില്ല, 10-15 മിനിറ്റ് ഉണ്ടോ ഞാൻ വെച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് റൈസ് വേവിക്കാം. അതിൽ ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ അരിയായ കാരണം ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചിട്ടില്ല. പാകത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് ചോറ് വറുത്തെടുക്കട്ടോ. എന്നാൽ ചോറ് വെന്ത് വറുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ വെക്കാൻ നോക്കുകയാണ്. അത് ഞാൻ ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഞാൻ എപ്പോഴും ഉരുളിയിലാണ് ബിരിയാണിയൊക്കെ വെക്കാറ്. അപ്പോൾ അതിന് ചിക്കൻ, അതിൽ പട്ട, ഗ്രാമ്പു, പിന്നെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഫുള്ളായി അതിൽ പരത്തി വെച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കുമെന്ന് നോക്കണം കേട്ടോ. അധികം മസാല ഒന്നും ഇല്ലാത്തതിന് അടി പിടിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇതേ നമ്മൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഇതൊന്ന് ഒന്ന് മൂടി വെക്കുക, എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ ഇതിലൊരു 1 ടീസ്പൂണ് സുർക്കണത് വെന്ത് വരുമ്പോഴാണ് കേട്ടോ ഞാൻ സുർക്കോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചിക്കൻ ഇങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കാനാണ്. പിന്നെ ഇട്ട് നോക്കുമ്പോൾ ഒത്തിരി കുറവുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. പിന്നെ അതേ ഞാൻ പുതിനയിലും ഒരു ഒന്ന് പൊട്ടിച്ച് വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒക്കെ പാകമായപ്പോൾ ഞാൻ അതിൽ ചോറിടുക കേട്ടോ. ചോറിട്ടിട്ട് ഒന്നെല്ലാ ഭാഗത്തേക്കും ചോറാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ചും കൂടി മന്തി മസാലയുടെ പൊടി ഇടുക കേട്ടോ. 1 ടീസ്പൂണൊക്കെ ഇട്ടുണ്ടാവും കേട്ടോ, 2 വട്ടായിട്ടാണ് ഞാൻ ഇടുന്നത്. അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് അടുത്ത ചോറും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മന്തി മസാലയുടെ പൊടി കുറച്ച് വിതറി കൊടുത്തു. പിന്നെ 2 പച്ചമുളകാണ് ഞാൻ കുത്തി വെച്ച് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ട് പിന്നെ ഞാൻ ഒരു സ്മോക്കി സ്മെല്ലാണല്ലോ മന്തിയുടെ ഹൈലൈറ്റ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കനലിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ചാർക്കോൾ ഇല്ലാത്തതിനും കനലിട്ട് കൊടുക്കുന്നത്. ദമ്മിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഞാൻ മാഗി ക്യൂബ് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ഒന്ന് ഒരു മാഗി ക്യൂബ് എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് കാണാണ്ട് പക്ഷേ ഞാനത് കാണിക്കാൻ വിട്ടുപോയി. അത് നന്നായി ഇതേ അങ്ങനെ റൈസൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇളക്കാണ് കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ. അതിൻ്റെ ആവി കൊണ്ട് ക്യാമറ അധികം ക്ലിയർ അല്ല. അതിൻ്റെ ആവി വന്നിട്ട് കേട്ടോ അങ്ങനെ അടിപൊളി മന്തി റൈസും ആണ് കേട്ടോ. അത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ അരി കൊണ്ട് മന്തി വെക്കുമ്പോൾ അങ്ങനെ ചെറുമണി കൊണ്ടുള്ള മന്തിയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, ബൈ.